ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്ന് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഇന്നിവിടെ നമ്മൾ ചെയ്തു കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്യാനാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് വേറൊരു സൈഡിൽ മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ ടോട്ടൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുത്ത് നൈസായിട്ട് പൗഡറാക്കിയെടുക്കാം ഇപ്പോൾ പഞ്ചസാര ക്യാരമലൈസായി വന്നിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ക്യാരറ്റ് രണ്ട് ക്യാരറ്റാണ് മീഡിയം സൈസ് രണ്ട് ക്യാരറ്റാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കുറുകി വരുന്നവരെ ഇളക്കിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം വേറൊരു പാത്രത്തിൽ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ബാക്കി അരക്കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് ഡേറ്റ്സ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കാഷ്യൂനട്ട് ഇവ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇളക്കി വയ്ക്കാം ഇനി നമുക്ക് ഒന്നര കപ്പ് മൈദ ഇവ നന്നായിട്ട് അരിച്ചെടുക്കണം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചെടുത്തത് ഇവയെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചങ്ങ് അരിച്ചെടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു വിസ്ക് വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കൂടി ഇഞ്ചി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരറ്റ് മിക്സും അതുപോലെ തന്നെ ഡെയ്റ്റ്സും കാഷ്യൂനട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അഥവാ ബാറ്റർ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച ആറിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ നേരത്തെ കേക്ക് മോൾഡ് തയ്യാറാക്കി വെച്ചിരുന്നു അതിലേക്ക് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുക്കാം ഓൾറെഡി ഞാൻ പത്ത് മിനിറ്റ് മുമ്പേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതിലേക്കൊരു റിങ് കൂടി താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിൽ നമുക്കൊരു അടിപൊളി കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇതേപോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തോ എന്ന് നോക്കാൻ ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ ന്യൂ ഇയർ സ്പെഷ്യൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റും ആയിരിക്കും ഇതിനെന്ന് തയ്യാറാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്